ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. സകല അതിർത്തിക്കും അപ്പുറത്ത് അതിർത്തിയില്ലാത്തൊരു വിശ്വാസത്തിന് കിട്ടിയ സ്നേഹ സമ്മാനമാണ് ഈ സംഭവത്തിലെ കാതലായ കാര്യം. അതെ, സകല വേലിക്കെട്ടുകളും സകല അതിരുകളും സകല അരുതുകളും അവഗണിച്ച് സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതിൻ്റെ സുന്ദര ദൃശ്യമാണ് ഈ രംഗം. യേശു സോർ സീദോൻ പ്രദേശത്തേക്ക് പോയത് ഈ കനാന്യ സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെടാനായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പൊതുവെയുള്ള ധാരണ യേശു യഹൂദന്മാരുടെ രക്ഷയ്ക്കു വേണ്ടി വന്നവനാണെന്നാണ്. യഹൂദന് മാത്രം രക്ഷ എന്ന വിചാരത്തിന് മുകളിൽ ഈ കുട്ടിക്ക് കൊടുത്ത അത്ഭുത സൗഖ്യം കൊണ്ട് അഞ്ജനമെഴുതുകയാണ് യേശു. കുടിക്കാൻ ഇത്തിരി വെള്ളം ശമരിയക്കാരിയായ ഒരു സ്ത്രീയോട് വാവിട്ട് ചോദിച്ച കർത്താവിന് കനാന്യ സ്ത്രീയും ശമരിയാ സ്ത്രീയും യഹൂദാ സ്ത്രീയും എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് ചുരുക്കം. ഇനി ആ സ്ത്രീയുടെ സംഭാഷണ വാചകങ്ങളെ ശ്രദ്ധിക്കുകയാണ്. വാക്യം 22-ൽ വായിക്കുന്നു, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. ദാവീദ് രാജാവാണ്. ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നതിൽ രാജാവിൻ്റെ മകനെന്ന അധികാരത്തിലേക്ക് വിരൽ ചൂണ്ടപ്പെടുകയാണ്. ചുരുക്കത്തിൽ യേശുവിൻ്റെ അധികാരത്തെ പറ്റിയുള്ള ബോധ്യത്തോടെ സംഭാഷണം ആരംഭിക്കുകയാണ്. അല്ലെങ്കിലും യേശുവിൻ്റെ അധികാരത്തെ ചുറ്റിപ്പറ്റി ചുറ്റുപാടും ചർച്ചകൾ നടക്കുമ്പോൾ ആ സ്ത്രീ വന്ന് സധൈര്യം ആ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ഉള്ള് പൊള്ളുമ്പോഴും കരയുന്ന കണ്ണുമായി പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. സകലത്തിന്മേലും അധികാരമുള്ളവൻ്റെ മുമ്പിൽ, ഭൂതത്തിൻ്റെ മേലും അധികാരമുള്ളവൻ്റെ മുമ്പിൽ ആ സ്ത്രീയുടെ നിൽപ്പ് അതിശയകരമായി തോന്നുകയാണ്. ശതാധിപനും വന്ന് പറയുന്നത് അങ്ങനെയാണ്, ഞാനും അധികാരത്തിന് കീഴുള്ളവനാ, പക്ഷേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, അധികാരത്തോടെയുള്ള ഒരു വാക്ക്. വാക്യം 25-ൽ കാണുന്നത് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന കനാന്യ സ്ത്രീയുടെ രണ്ടാമത്തെ വാചകമാണ്. ആ കനാന്യക്കാരി കർത്താവിനോട് പറയുകയാണ് സഹായിക്കണമേ എന്ന്. ഇക്കാലം എത്രയും വൈദ്യത്തിൽ ആശ്രയിച്ചു, വർഷങ്ങൾ അത്രയും പാഴായി, ഒരാൾക്കും സഹായിക്കാനാകുന്നില്ല. ഇനി സഹായിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാൾ, ആ കർത്താവിനോട് അവൾ അപേക്ഷിക്കുകയാണ് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ യേശുവിനെ നമസ്കരിക്കുകയും ചെയ്തു. നമസ്കരിക്കാൻ കഴിഞ്ഞത് അതിശയമായി തോന്നുകയാണ്. എല്ലാവർക്കും നമസ്കരിക്കാൻ കഴിയാതിരിക്കുന്ന കാലത്ത് അവൾ യേശുവിനെ നമസ്കരിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മലയിലേക്ക് ശിഷ്യന്മാരെ ക്ഷണിച്ചു വരുത്തിയപ്പോൾ പോലും ശിഷ്യന്മാരിൽ ചിലർക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്തെങ്കിലും കിട്ടിയാൽ നമസ്കരിക്കാനാകും, ഒന്നും കിട്ടാതെ നമസ്കരിക്കാൻ ഇത്തിരി പാടാണ്. എങ്കിലും അവൾ യേശുവിനെ നമസ്കരിച്ചു. പിന്നെയും സംഭാഷണം തുടരുകയാണ്. മക്കളും നായ്ക്കുട്ടികളും അപ്പക്കഷണങ്ങളും, അങ്ങനെ ആ ദൃശ്യത്തിൻ്റെ ദൈർഘ്യം കൂടുകയാണ്. സൗഖ്യത്തെ ഇങ്ങനെ വച്ച് താമസിക്കുന്നത് കാണുമ്പോൾ ഇത്തിരി സങ്കടം ആകുന്നുണ്ട്. അത് അങ്ങനെയാണ്, ഇസഹാക്ക് വിറകും ചുമന്നുകൊണ്ട് മോറിയാമലയിലേക്ക് നടക്കുമ്പോഴും ബലിപീഠം പണിത് കുട്ടിയെ അതിന്മേൽ കെട്ടി വരിഞ്ഞ് കിടത്തി കത്തി ഉയർത്തുന്ന നേരം വരെ ദൈവം പരിശോധിക്കുകയായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസത്തെ. എന്നാലോ ഒരു നിമിഷം പോലും പിഴയ്ക്കാതെയും പാഴാക്കാതെയും ഇടപെടുന്നത് ദൈവം തമ്പുരാൻ്റെ പ്രത്യേകതയാണല്ലോ.
അതെ, ഇവിടെയും ദൈവം ഇടപെടുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. യേശു അവളോട്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. കുട്ടിയുടെ സൗഖ്യമാണ് അവളുടെ ഇഷ്ടം. ആ കനാന്യ സ്ത്രീക്ക് ഇഷ്ടങ്ങൾ ഒന്നും വേറെയില്ല എന്നൊന്നും അർത്ഥമില്ല. ഇപ്പോഴത്തെ ഇഷ്ടവും ആഗ്രഹവുമെല്ലാം കുട്ടിയുടെ സൗഖ്യമാണ്. മറ്റൊരാളുടെ വേദനയെ ഓർക്കാമെങ്കിൽ സ്വന്തം വേദന മറക്കാൻ ആകുമല്ലോ. തൻ്റേത് മറക്കുക, മറ്റൊരാളുടേത് ഓർക്കുക, അതാണല്ലോ സ്വന്തം സൗഖ്യത്തിന് ആധാരമായി തീരുക. അതാണ് കനാന്യ സ്ത്രീയുടെ ആത്മീയതയും. ആ നാഴിക മുതൽ ആ മകൾക്ക് സൗഖ്യം വന്നു. അതെ, മറ്റൊരാളുടെ സൗഖ്യമാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ എൻ്റെ ഇഷ്ടത്തെ ദൈവം മാനിക്കുകയും ചെയ്യും, മറ്റൊരാൾക്ക് സൗഖ്യം കിട്ടുകയും ചെയ്യും. അതാകട്ടെ ആത്മീയത. അതെ, മറ്റൊരാളുടെ സൗഖ്യമാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ എൻ്റെ ഇഷ്ടത്തെ ദൈവം മാനിക്കുകയും ചെയ്യും, മറ്റൊരാൾക്ക് കൂടെ സൗഖ്യം കിട്ടുകയും ചെയ്യും. അതാകട്ടെ ആത്മീയത. ആമേൻ.